നമസ്കാരം. കണ്ടില്ലേ, എടപ്പാൾ ജനകീയ ഓട്ടത്തിന് ശേഷം സംഘപരിവാറിൻ്റെ കൊട്ടാരക്കര ഓട്ടം വന്നിട്ടുണ്ട്. ആ ഓട്ടത്തിൽ കണ്ട് ചിരിക്കാൻ പറ്റുമെങ്കിലും അതിലെ ഏറ്റവും ക്ലാസ് ഡയലോഗായി ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നത്, സാറേ എനിക്ക് നല്ലപോലെ അടി കിട്ടി, ബാക്കി അവന്മാർ കൊണ്ടുവന്ന് കുടം. അതായത് ഒരു സംഘപരിവാറുകാരൻ്റെ ദയനീയ കരച്ചിൽ നമ്മൾ കേൾക്കുകയാണ്. എനിക്ക് മാത്രമല്ല, അവന്മാർക്കൂടെ പോയി രണ്ടെണ്ണം കുടം. ഇതാണ് സംഘപരിവാറുകാർ സമരത്തിന് പോകുമ്പോൾ. സാധാരണ ഒരു സമരത്തിന് പോയി അവിടെ സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ അടിയേറ്റ് വാങ്ങുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വരുമ്പോൾ വീരോചിതമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകളുണ്ടാകും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാലിൻ്റെ കൊട്ടാരക്കരയിലെ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ സമരം, യുവമോർച്ചയുടെ സമരം അവസാനം പോലീസിൻ്റെ ലാത്തി ചാർജിൽ കലാശിക്കുമ്പോൾ മൊത്തം കോമഡിയായി മാറി. ആരൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി സമരം ചെയ്യിച്ച ടീംസിനെ ആരൊക്കെയോ ബാക്കിൽ നിന്ന് കല്ലെറിഞ്ഞ് അവസാനം പോലീസുകാരെ വയലൻ്റാക്കി അടി കിട്ടുമ്പോൾ, സാറേ എനിക്ക് നേരത്തെ കിട്ടിയതാണ് സാറേ, അവന്മാരെ പോയി അടി സാറേ, എനിക്ക് കയ്യിലടി കിട്ടി സാറേ, കാലിലടി കിട്ടി സാറേ, എന്നെ അടിക്കല്ലേ സാറേ, എന്തൊരു ഗതികേടെന്ന് ആലോചിച്ചു. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് സമരത്തിന് പോകുന്നത്? ആരെങ്കിലും നിർബന്ധിച്ചിരുന്നു? ഇത്തരത്തിൽ കോമാളികളായി ജനങ്ങളുടെ മുന്നിൽ പരിഹാസരായി മാറുകയാണ് കേരളത്തിലെ സംഘപരിവാറുകാരുടെ സമരം. ഇത് ആദ്യമായിട്ടല്ല. ഈ അടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പത്രസമ്മേളനത്തിനിടയിൽ ഇതുപോലൊരു അബദ്ധം പറ്റുന്ന ഒരു നാക്കുപിഴ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ടായി. അതായത് രാജ്യത്തെ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് 28 സംസ്ഥാനങ്ങൾക്ക് പകരം അദ്ദേഹം 32 or 33 എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറിൻ്റെ ഫ്രണ്ടിൽ കുറച്ചുപേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചതിന് ശേഷം രണ്ട് വിദ്യാർത്ഥികളെ ഇരുത്തിയിട്ട് സംഘപരിവാർ നേതാവ് പറഞ്ഞു കൊടുക്കണം, എത്ര സ്റ്റേറ്റാണ് ഇന്ത്യയിലുള്ളത്? 29 നീ ഇന്ന് പഠിച്ചോണ്ടോ? ഇതാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഇതൊന്നും വേണ്ട. ഈ ഓട്ടത്തിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് എടപ്പാളോട്ടമുണ്ട്. എടപ്പാളിൽ ചെന്ന് ഇതുപോലെ ബൈക്കിലൊക്കെ വരുന്നു, വലിയ ഷോ കാണിക്കുന്നു. ഏറ്റവും അവസാനം നാട്ടുകാരെല്ലാം കൂടി ഇറങ്ങുമ്പോൾ മുണ്ടും പൊക്കിക്കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഒരുപക്ഷെ ഒളിമ്പിക്സിന് വിട്ടാൽ ഇന്ത്യക്ക് അതിലൂടെ സ്വർണം കിട്ടുമെന്ന് ഉറപ്പാവുന്ന തരത്തിലുള്ള ഓട്ടമാണ് ഈ പറയുന്ന സംഘപരിവാർ ഓടുന്നത്. ഇതാണ് വലിയ ദേശീയതയും വീരോതിഹാസവും ഒക്കെ പറയുന്നവർ. ഒരു സമരത്തിൽ ലാത്തി കണ്ടാൽ ഇറങ്ങി ഓടും, എനിക്ക് കിട്ടി സാറേ, ഇനി അടുത്തവനെ പോയി അടി, വേണമെങ്കിൽ ആളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, വീട് കാണിച്ചു കൊടുക്കും, ഇവനെയൊക്കെ കിട്ടാത്തവരാണ് സാർ, ഇവർക്കൊക്കെ അടി കൊടുക്കുക എന്ന് പറയുന്ന മനോഭാവക്കാർ, അതാണ് സംഘപരിവാറുകാരെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ സമരം ചെയ്ത് നാണം കെടേണ്ട കാര്യമുണ്ടോ? ഇന്ധനവില കൂട്ടിവെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. 9% കടന്ന ഇന്ധനവില കൊണ്ടുവന്ന് 33% നിർത്തിയിട്ട് 5 രൂപ പിച്ചക്കാശ് പോലെ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്. 5% 10% ഡീസലിനും പെട്രോളിനും കുറച്ചതിന് ശേഷം ഇതാ സംസ്ഥാന സർക്കാർ കുറയ്ക്കുന്നില്ലേ, ധനമന്ത്രി കുറയ്ക്കുന്നില്ലേ എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം നടത്തിയത്. എന്നിട്ട് പോലീസുകാർക്കെതിരെ കല്ലാണ്. ഒരു സമരത്തിനെയും പോലീസുകാർ അങ്ങോട്ട് പോയി പ്രകോപിപ്പിക്കാറില്ല. നിവർത്തികേടുകൊണ്ടാണ് ഈ ലാത്തി കൊണ്ടുള്ള അടി ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതാണ് കെ സുരേന്ദ്രനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടി കിട്ടിയവരുടെ ആ അടി കിട്ടിയ പാടൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സുരേന്ദ്രൻ അറിയണോ ഈ അടിയുടെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്? പാവപ്പെട്ട അടി കിട്ടിയ ഒരാളാണെങ്കിൽ തീ വണ്ണമുള്ള ഒരു വ്യക്തിയാണ്, ഓടാൻ പോലും പറ്റില്ല. ഫ്രണ്ടിലെങ്ങാണ്ട് ചെന്ന് നിന്ന് കൊടുത്തു, മുമ്പൊന്നും പരിചയമില്ലാന്ന് തോന്നുന്നു. പോലീസിനെതിരെ ബാക്കിൽ നിന്ന് കല്ലെറിഞ്ഞാലും ആദ്യം അടി കിട്ടുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കാണെന്ന് അറിയില്ലായിരുന്നു. യുവമോർച്ചയുടെ ഈ പ്ലാൻഡ് ടീമുണ്ട്, അവരാണ് ഈ ബാക്കിൽ പോയിരുന്ന് കല്ലെറിഞ്ഞത്. പാവപ്പെട്ടവന്മാരെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ബാക്കിൽ നിന്ന് കല്ലെറിഞ്ഞു കൊടുത്തു, അടിയെല്ലാം കൂടെ ഈ പാവപ്പെട്ടവന്മാർക്ക് കിട്ടി. എന്നിട്ട് അവർ എസ്കേപ്പ് ആവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അതിനെ സെന്റിമെന്റ്സ് ആക്കി മാറ്റുകയാണ്. യുവമോർച്ച പ്രവർത്തകരെ അടിച്ച് നശിപ്പിച്ചു അത്ര. ഈ പോയിരുന്ന ഒരുത്തൻ്റെ വായിൽ കമ്പിട്ട് കുത്തി അടി വാങ്ങിച്ചതെന്ന് എന്നാലും പറയില്ല. ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ നേതാക്കന്മാരുടെ ഈ സഹതാപമൊക്കെ കാണുമ്പോൾ ബോധ്യമാവുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ തട്ടിപ്പൊക്കെ കുറേ കാലമായിട്ട് ഈ നാട് കാണുന്നതല്ലേ. നിങ്ങളാദ്യം ഈ ഇന്ധനവിലക്കെതിരെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നതിനെതിരെയോ ഈ 5 രൂപ 10 രൂപ കുറയ്ക്കുന്നതിന് മുന്നേ ഈ നാട്ടിൽ ഈ യുവമോർച്ചക്കാരെയോ ബാക്കിയുള്ളവരെ കാണാനില്ലായിരുന്നു. 5 രൂപ കുറച്ചു ദീപാവലി സമ്മാനമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. ഏകദേശം 33% പിഴിഞ്ഞ് മേടിച്ചതിന് ശേഷമാണ് ഈ നക്കാപ്പിച്ച കുറച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കാനായിട്ട്. എന്നിട്ട് പാവപ്പെട്ട കുറേ പേരെ കൊണ്ടിട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചിട്ട് അതിനെ എങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്ത് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന വെറും നിലവാരം കുറഞ്ഞ നേതാക്കന്മാരല്ലേ ഇതിനെ നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ. പാവപ്പെട്ട കുറച്ച് പേർ അടി കിട്ടി വീട്ടിൽ കൊണ്ടുവച്ച് അനത്തുന്നു, വീട്ടുകാരിൻ്റെ എണ്ണ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ കുഴമ്പിട്ട് കൊടുത്ത് ഇതിനെ ശരിയാക്കി എടുക്കേണ്ട അവസ്ഥ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കിട്ടിയവരൊന്നും ഇനി ജമ്മത്ത് ഒരു പ്രതിഷേധ സമരത്തിനും മുൻപന്തിയിൽ പോയി നിൽക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ആ രീതിയിലാണ് പോലീസ്
കൈകാര്യം ചെയ്തിരിക്കുന്നത്. അല്ല, അതൊക്കെ ആവശ്യമാണ്. ആവശ്യമുള്ള കാര്യത്തിൽ ആവശ്യമുള്ള രീതിയിലുള്ള ഇടപെടൽ നടത്തിയാൽ പോരെ. ഇത്തരത്തിൽ അവരും മനുഷ്യരാണ്, അവരെ പുറത്തേക്ക് കല്ലുവാരി എറിഞ്ഞു കൊടുത്താൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കണം. എത്രയെന്നും പറഞ്ഞാൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം പ്രതികരിക്കാതിരുന്നാൽ അവരെ തോളിക്കേറി അവരെ പ്രതികരണശേഷി ഉണ്ടാക്കി വാങ്ങിച്ച് കൂട്ടിയതിന് ശേഷം ഈ സഹതാപം അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസിൻ്റെ ഇന്ന് കിട്ടിയെങ്കിൽ അത് കണക്കായി പോയി എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കാറുള്ളൂ.